എന്താ മോളെ? പ്രസാദേട്ടനെ ഞാൻ സ്വപ്നം കണ്ടു അമ്മേ. പ്രസാദേട്ടന് എന്തോ അപകടം ഉണ്ടായതായിട്ട് എനിക്ക് ഒന്നുമില്ല മോളെ, അത് വേറെ സ്വപ്നമാ, ദുസ്വപ്നം. പ്രസാദേട്ടന് എന്തെങ്കിലും അപകടം ഉണ്ടായി കാണൂ അമ്മേ. ഇല്ല കുഞ്ഞെ, ഒന്നും സംഭവിക്കില്ല. മോള് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അമ്മേ. എന്നാ മോളിവിടെ അമ്മയുടെ അടുത്ത് കിടന്നു. സത്യം പറഞ്ഞ വിശാല് വന്ന് എനിക്കൊരു ആശ്വാസമാണ്. ഒളിവിൽ താമസിക്കുകയാണെങ്കിലും കുറെ കഴിയുമ്പോൾ ബോറടിക്കില്ലേ, വിശേഷിച്ച് ഒറ്റയ്ക്കിരിക്കുമ്പോൾ. ഒരു മുറിയിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. സാറ് പിന്നെ ടോട്ടലി റിസർവ്ഡ് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. കൈവിട്ട കളിയാണ് ഞാൻ കളിക്കുന്നത്. ഹൈ റെപ്യൂട്ടേഷൻ ഉള്ളൊരു കമ്പനി, അവിടുത്തെ വളരെ റെസ്പോൺസിബിൾ ആയൊരു ഉദ്യോഗസ്ഥൻ, ലീവ് എടുക്കാതെ റീജിയണൽ ഓഫീസിലേക്ക് ഒന്ന് വിളിച്ചു പോലും പറയാതെയാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ജോലിയുടെ കാര്യത്തിൽ പല പ്രോബ്ലംസ് ഉണ്ടാവാം. ഈ ജോലി പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ സാർ. സാറിന്റെ കഴിവും സർവീസും ഒക്കെ വെച്ച് എവിടെ വേണമെങ്കിലും സാറിന് ജോലി കിട്ടും. ദേ നോക്ക്, എന്നെ നോക്ക്. 10-12,000 രൂപ സാലറി ഉള്ള ഉഗ്രം പണി വലിച്ചെറിഞ്ഞിട്ടാ എന്റെ നടപ്പ്. വിശാൽ ജോലി കളഞ്ഞോ? വൈ? അടിമപ്പണി ചെയ്യാൻ മനസ്സില്ലാത്തതുകൊണ്ട്. ടെസ്റ്റും ഇന്റർവ്യൂവും കഴിഞ്ഞ് സെലക്ഷൻ ആയപ്പോ ഞങ്ങൾ പുതിയ റിക്രൂട്ട്സിനോട് മാനേജിംഗ് എഡിറ്ററുടെ വക ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. കേരള ഭൂമിയുടെയും യങ് കേരളയുടെയും മഹത്തായ ആദർശത്തെ പറ്റി, പോളിസിയെ പറ്റി. ആ പോളിസി തെറ്റിക്കാൻ അതേ മാനേജിംഗ് എഡിറ്റർ തന്നെ പറഞ്ഞ അതനുസരിക്കുന്ന പട്ടിയല്ല ഈ വിശാൽ. രാജിക്കത്തെഴുതിയാളുടെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് ഞാനിങ്ങി ഇറങ്ങി പോന്നു സാർ. ഒരു വാതിൽ അടഞ്ഞ പകരം 9 വാതിൽ തുറക്ക് സാർ. തന്റെ ഈ ആത്മവിശ്വാസം വളരെ നല്ലതാ. പ്രായത്തിൽ എന്നെക്കാൾ ചെറുപ്പമാണെങ്കിലും എക്സ്പീരിയൻസിൽ താൻ എന്നെക്കാൾ വളരെ മുമ്പിലാണെന്ന് തോന്നുന്നു. ജീവിതത്തെ നോക്കി ഭയപ്പെടാൻ എനിക്കറിഞ്ഞൂടാ സാർ. ജീവിതം എനിക്കൊരു വെല്ലുവിളിയാണ്. ജീവിതത്തിൽ ഞാൻ പഠിച്ച ഒരു പ്രധാന പാഠമുണ്ട്. എന്താണെന്ന്? നമ്മളോട് സിൻസിയറായിരിക്കുന്നവരോട് നമ്മളും സിൻസിയറായിരിക്കുക. മറിച്ച് നമ്മളെ ചതിക്കുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക. സാറിൻ്റെ ഈ ഹോട്ടൽ ലൈഫ് അത്തരത്തിലുള്ളൊരു മറുപടിയാണ്. ഇങ്ങനെ വേണം സാർ. വിശാൽ, ഐ ലൈക്ക് യുവർ കമ്പനി. താൻ എന്നും ഇവിടെ വരണം. തീർച്ചയായും, ഐ ആം അറ്റ് യുവർ ഡിസ്പോസൽ സാർ. അല്ല, സാർ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഓ, ഒന്നും കഴിക്കാൻ തോന്നുന്നു കേടോ? അതൊന്നും പറ്റില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിനേക്കാൾ ഹെൽത്തി ആയിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചെല്ലാൻ. അവിടെയാ നമ്മുടെ വിജയം. ഭാര്യയോട് പിണങ്ങി പട്ടിണി കിടക്കുന്നതിൽ പരം ഒരു മണ്ടത്തരമില്ല. അതെ, ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. അല്ല, സാറ് കഴിക്കുമോ? ഏ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ.